السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد. أيها الطلاب الأعزاء، أساتذة الأحباء، പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ നഹ്വിൻ്റെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഫു ഇന്ന വഹവാതിഹ അനിൽ അമലി. ഇന്നയും ഇന്നയുടെ അഹവാത്തുകളും അതിൻ്റെ അമലിനെ തൊട്ട് തടയുന്ന സന്ദർഭങ്ങൾ കഫ് ഇയ്യ. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചതാണ് എന്ത്, ഇന്നാവാഹവാത്തുകളുടെ നിയമം. അത് നമുക്ക് മനപ്പാടാണ് അല്ലേ. ഇന്നല്ലാഹ ഓഫൂറൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന അന്ന കന്ന ലാക്കിന ഇവയെ തഹ്ഫീഫാക്കുന്ന രൂപം പഠിച്ചു. ഇനി അതിൻ്റെ തുടർച്ച എന്നോണം, ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇന്നയുടെ ഇസ്മിന് നെസ്ബും ഖബറിന് റഫുമാണ് നമുക്കറിയാം, ഇന്നല്ലാഹു ഓഫൂറൻ. എന്നാൽ അതിലേക്ക് സായിദയായ മാ ചേർന്നാൽ, ഒരു മാ സായിദയായി വന്നാൽ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ആ മാക്കൊരു പേരൊക്കെ ഉണ്ട്, മൽ കാഫ എന്നാ പേര്. മൽ കാഫ മീമ്, കാഫ എന്ന കഫ് ചെയ്യുന്ന മീമ് എന്നർത്ഥം. അത് വന്നാൽ അതിൻ്റെ നിയമം എന്താവും, പിന്നെ ഇല്ലാതാവും. അഥവാ നമ്മൾ ഉദാഹരണത്തിലെ കണ്ട പോലെ ഇന്നമൽ ഹയാത്ത് ജിഹാദുൻ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നയ്ക്ക് ശേഷം ഇന്നയുടെ ഇസ്മ എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നയുടെ ഇസ്മിന് നെസ്ബ് എന്നാണ് നമ്മൾ പറയാം. എന്നാൽ ഇവിടെ ഫീലായിട്ടും വരും, ഇന്നമക്ക് ശേഷം ഫീലായിട്ടും വരും, ഇസ്മായിട്ടും വരും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന അഹവാത്തിൽ എല്ലാതിൻ്റെ കൂടെ ഈ നിയമം ബാധകമല്ല. ലെയ്ത്തക്ക് പ്രത്യേക നിയമമാണ്, അത് നമ്മൾ മറ്റൊരു കുളത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന അന്ന ക അന്ന ലാക്കിന്ന പിന്നെ ല അല്ല, ഇവകളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് കേട്ടോ. ഇന്ന അന്ന ലാക്കിന്ന ക അന്ന ല അല്ല. പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ പറയുമ്പോൾ ഇന്നയുടെ ഇസ്മെന്നൊന്നും പറയരുത്, കാരണം നിയമം മനസ്സുഖമായി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മുബത്തദ് ഖബർ എന്നതിലേക്ക് അത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഉദാഹരണം നോക്കാം. ഇന്നമൽ ഹയാത്ത് ജിഹാദുൻ, ഇന്നമൽ ഹയാത്തു തീർച്ചയായും ജീവിതം എന്ന് പറഞ്ഞാൽ ജിഹാദുൻ, അത് സമരമാണ്. ജീവിതം സമരമാണ്. എന്നാൽ ഇനി ഇന്ന മാ ഒഴിവാക്കിയിട്ട് ഇന്ന മാത്രം വെച്ചിട്ട് പറയേ, ഇന്നൽ ഹയാത്ത് ജിഹാദുൻ എന്നാണ് പറയാം. ഇന്നമാ വന്നാൽ ഈ നിയമം ഇവിടെ മൻസൂഖാവും, ഇന്നമൽ ഹയാത്തു ഹയാത്തു എന്നായി മാറും. ഹയാത്ത എന്നുള്ളത് ഹയാത്തു എന്നായി മാറും, ജിഹാദുൻ. അടുത്ത് ഇന്നമൽ ഖനാഅത്തു കൻസുൻ, എന്താർത്ഥം, സംതൃപ്തി നിധിയാണ്. സംതൃപ്തി ഉണ്ടല്ലോ, ഖനാഅത്ത് നിധിയാണ്. അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ നോക്കൂ. ഇന്നമക്ക് ശേഷം ഇസ്മന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇന്നമൽ ഹയാത്തു ജിഹാദുൻ, ഇന്നമൽ ഖനാഅത്തു കൻസുൻ. എന്നാൽ അടുത്ത രണ്ട് ഉദാഹരണം, അപ്പോൾ ഇന്നയുടെ നിയമം മനസ്സുഖമായിട്ടുണ്ട് കേട്ടോ. ആ ഇനി ഇന്നമാ തുഖാസു ഹിമമുൻ നാസി ബിൽ അമാലി, ഇന്നമാ തീർച്ചയായും തുഖാസു പറഞ്ഞാൽ അളക്കപ്പെടും, ഹിമമുൻ നാസി ജനങ്ങളുടെ ദൃഢനിശ്ചയം, ബിൽ അമാലി അമൽ കൊണ്ടാണ് അളക്കപ്പെടുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നക്ക് ശേഷം ഇസ്മേ വരുള്ളൂ, ഫീല് വരൂല. ഇന്നയുടെ ഇസ്മിന് നെസ്ബാനല്ലേ നമ്മൾ പറയാം. പക്ഷേ ഇവിടെ ആ നിയമം ബ്രേക്ക് ചെയ്തു. കാരണം എന്തുകൊണ്ടാ, മാ പ്രവേശിച്ചുകൊണ്ട് തുഖാസു ഹിമ മുന്നാസി ബിൽ അമാലി എന്നാ പറഞ്ഞത്. ഓക്കെ, തുഖാസു വന്നില്ലേ. യെസ്. അടുത്ത് ഇന്നമാ യുആഖബോ, തീർച്ചയായും ശിക്ഷിക്കപ്പെടും, അൽ മുസി ഉ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടും. ഇനി ഇത് ഇന്നക്ക് മാത്രമുള്ള നിയമമല്ല, പിന്നെയോ അന്നമാ വരാം, പിന്നെയോ
ലാക്കിന്നമാ വരാം, കന്നമാ വരാം, ലഅല്ലമാ എന്നും വരാം. പക്ഷെ എന്ത് വരൂല, ലൈത്തമാ വരും, പക്ഷെ ലൈത്തമക്ക് ഈ നിയമല്ല എന്നർത്ഥം. അപ്പോൾ ഇസ്മിൻ്റെ കൂടെയും വരും, ഫീലിൻ്റെ കൂടെയും വരും. ഇനി അതിൽ ബഹസ് നോക്കൂ. മറ്റേ ഉദാഹരണം പറയുന്നതിന് മുമ്പേ നമുക്ക് ഈ ബഹസ് ഒന്ന് വായിച്ചു നോക്കാം. തഅമ്മൽ അംസലത്ത് ത്വായിഫത്തിൽ ഊല തജിദു ഇന്ന ഫി കുല്ലി മിൻഹ മുൽഗാത്ത് ലാ അമല ലഹ, ലാ അമല ലഹ, അതിനെന്തില്ല, അമലില്ല. വ തജിദുഹ ഫിൽ മിസാലൈനിൽ അവ്വലൈൻ, ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങൾ നീ അതിനെത്തിക്കും. ദാഖിലത്തൻ അല ജുംലത്തിൻ ഇസ്മിയ, ജുംലത്തിൻ ഇസ്മിയ ആയിട്ടാണ് നീ എത്തിക്കുക അല്ലേ. യെസ്. പിന്നെയോ, എവിടെ രണ്ട് ഉദാഹരണങ്ങൾ? ഇന്നമൽ ഹയാത്തു ജിഹാദുൻ, ഇന്നമൽ കനാഅത്തു കൻസ്. വഫിൽ മിസാലൈനി താലിയേൻ, അടുത്ത രണ്ട് ഉദാഹരണങ്ങൾ ദാഖലത്തിൻ അല ജുംലത്തിൻ ഫീലിയ, ജുംലത്തിൻ ഫീലിയായിട്ടാണ് വരുന്നത്. ഇന്നമാ തുഖാസു, തുഖാസു, ഇന്നമാ യുആഖബു, യുആഖബു. ഓക്കെ. വഖദ് അറഫ്നാഹ, തീർച്ചയായും അവകളെ നാം അറിഞ്ഞു. ഫീമ തഖദ്ദമ, മുമ്പ് കഴിഞ്ഞു പോയതില്ല. തദ്ഖുലു ഇല്ല അൽ ജുംലത്തിൽ ഇസ്മിയ, ഇന്നയാണെങ്കിൽ എവിടെ പ്രവേശിക്കുള്ളൂ, ജുംലത്തിൻ ഇസ്മിയയിൽ മാത്രമേ പ്രവേശിക്കുള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈദ ദഖലത്ത് അലിഹ നസിബത്തുൽ ഇസ്മ വറഫിയത്തുൽ ഖബർ, അതിൻ്റെ ഇസ്മിന് നസ്ബും ഖബറിന് റഫും കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫമല്ലദി അബ്തല അമലുഹാ ഹുന വസാല ഇഖ്തിസാസുഹ, ഇവിടെ അതിൻ്റെ അമൽ എന്തായിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ ആ പ്രത്യേകത നീങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നീങ്ങാൻ കാരണം, ബിദ്ദുഹൂലി അലൽ അസ്മ ഇദാ ബഹസ്ന അല നജിദു ലിദാലിക സബബ സിവ ഇത്തിസാലിഹ ബിമാ അസായിദ സമാ അസായിദ, പ്രവേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ മാറ്റം വന്നത്. ഫഹിയല്ലതി കഫത്ഹാനിൽ അമൽ, അമലിനെ തൊട്ട് നീങ്ങുകയും ചെയ്തു. വഹിയല്ലതി അസാലത്ത് ഇഖ്തിസാസ ബിൽ അസ്മ, ഇസ്മുകൾക്ക് പിന്നെ അതിന് ശേഷം ഇസ്മേ വരുവുള്ളൂ എന്നുള്ള ഇഖ്തിസാസും നീങ്ങി എന്നാ പറയണേ. വമിസ്ലു ഇന്ന ഫീദാലിക്ക അന്ന വല കിന്ന വക അന്ന വല അല്ല ഫഹാദിൽ അഹ്റുഫുൽ ഖംസ, ഇതിനാണ് അഹ്റുഫുൽ ഖംസ എന്ന് പറയുന്നത്. മതത്യസലത് മ അസായിദ ബത്തലാമലുഹ വസാല ഇഖ്തിസാസുഹ ബിൽ അസ്മ, ഓക്കെ, മ വന്നാലേ എന്താ നിയമം ബാത്തിലാകും. ഓക്കെ. പിന്നെ ഇസ്മേ ചേരുള്ളൂ എന്ന ഇഖ്തിസാസും എന്താവും, നീങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത രണ്ട് ഉദാഹരണം, അടുത്ത സെറ്റ് നോക്കാം. എന്താ പറയണേ, ലൈത്തമദ് ദഹ്റു മുസാലിമുൻ, ശരിക്കും നോക്കണ്ടോ, ലൈത്തമദ് ദഹ്റു, സോറി ദഹ്റ, ലൈത്തമദ് ദഹ്റ മുസാലിമുൻ, രണ്ടും പറയാം, കുഴപ്പമൊന്നുമില്ല. കാലം സമാധാനപരമായെങ്കിൽ, കാലം സമാധാനപരമായെങ്കിൽ. അടുത്ത ലൈത്തമൽ ഇൻസാന കാമിലുൻ, മനുഷ്യൻ പൂർണ്ണനായെങ്കിൽ, മനുഷ്യൻ പൂർണ്ണനാണോ, അല്ല, പൂർണ്ണനായെങ്കിൽ, തമന്യാണ്. ലൈത്തമ സുറൂർ ദാഇമുൻ, സന്തോഷം സ്ഥിരമായെങ്കിൽ. അടുത്ത ലൈത്തമ ശബാബു റാജിഉൻ, യുവത്വം തിരിച്ചു വന്നെങ്കിൽ, വന്നെങ്കിൽ അല്ലേ, വരൂല. പിന്നെ ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇഹ്മാലായിട്ടും പറ, ഇഹ്മാലായിട്ടും പറ, അമൽ ചെയ്തിട്ടും പറ, അമൽ ചെയ്യാതെയും പറ. കണ്ടങ്ങളെ, ലൈത്തമ ദഹ്റ മുസാലിമൻ എന്നിടത്ത് അമൽ ചെയ്തിട്ടാണ് പറഞ്ഞത്. എന്നാൽ ലൈത്തമ സുറൂർ ദാഇമൻ എന്നുള്ളിടത്തോ അമൽ കഫ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ, ഇവിടെ ഫിയിൽ പ്രവേശിക്കാന്ന് പറയണില്ല, ഉണ്ടോ. ഇപ്പം അദ്ദഹ്റ, അൽ ഇൻസാന, അ സുറൂറു, അ ഷബാബു, ആ ഫിയിൽ നേരത്തിൽ ഫിയിലും പ്രവേശിച്ചിരുന്നു അല്ലേ. ഇവിടെ ആ ഇഖ്തിസാസ് ഇല്ല, അത് സമ്മതിക്കൂല കേട്ടോ, എവിടെ, ലൈത്തമായിൽ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ പാഠം കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ആ കായികയും കൂടി അതിന് വിശദീകരിച്ചാൽ അത് തീരുമാനമായി. തമ്മിലെ അംസല, ഇപ്പോൾ നിങ്ങളെന്താണ് ഇതൊക്കെ അറിയുന്നവരാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനെ ഓരോ ഹർഫം ബിഹർഫൊന്നും പറയാതാണ് പറയുന്നത് കേട്ടോ. തമ്മിൽ അംസലത്തെ ത്വായിഫത്ത് സാനിയ തജിദ് ലൈത്ത ദാഖലത്തിന് അൽ മുബ്തദ വൽ ഖബറി ഫീ കുല്ലി മിസാലിൻ, മുബ്തദയും ഖബറിൻ്റെ മേൽ പ്രവേശിച്ചിട്ടുണ്ട്.
വലാക്കിന്നഹ ആമിലത്തും ഫിൽ മിസാലേനിൽ ഔവലും. പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ എന്തുണ്ട്? അമൽ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, നമുക്ക് സംശയമൊന്നുമില്ല. മൽഗാത്തം ഫിൽ മിസാലേനിൽ ആഹറൈൻ, അടുത്ത രണ്ടെണ്ണത്തിൽ അത് ഒഴിവായിട്ടുണ്ട്. ഫമല്ലദി അജാസ യമാലുഹ വ ഇൽഗാഉഹ, അപ്പോൾ നമുക്ക് യമാലായിട്ട് അമൽ ചെയ്തിട്ടും അനുവദനീയമാണ്, ഇൽഗാ ആയിട്ടും നമുക്ക് അനുവദനീയമാണ്. ഫി ഹാദിഹിൽ അംസില വഖദ് അറഫ്നഹ ദാഇമൻ ആമിലതൻ ലാ സബബ ലിദാലിക സിവാ ഇത്തിസാല ബിമ ഒക്ക മാ ആണ് കയറി കൂടിയോണ്ടുള്ള കുഴപ്പമാണ്. വൈദ തദബ്ബർത ലൈത ഫി കുല്ലി മിസാലിൻ തത്തസിലു ഫി മാ അസായിദ വജത്തഹ ബാക്കിയത്തന ഇഖ്തിസാസിഹ ബിൽ അസ്മ, ഇവിടെ ആ ഇസ്മ എന്ന ഇഖ്തിസാസാണ് നിലനിൽക്കും, ഏ അവിടെ ഫീല് കയറി കൂടൂല. വജത്തഹ താരത്തൻ ആമിലത്തുമ്പോൾ താരത്തൻ ഗൈർ ആമില. ഓക്കെ, ഇനി ഇതന്നെയാണ് നമ്മളെ കായിദയിലും പറയുന്നത്, തത്തസിലു മാ അസായിദത്തോ ബി ഇന്ന വഹവാത്തിഹ വത്തക്കുഫുഹ അനിൽ അമലി, അമലിനെ തൊട്ടെന്താവും? ഒഴിവാകും, ഏ കഫ് ചെയ്യും. വത്തുസീൽ ഇഖ്തിസാസുഹ, അതിൻ്റെ ഇഖ്തിസാസ് ആ പ്രത്യേകത ഉണ്ടല്ലോ, ആ പ്രത്യേകത നീങ്ങും. ഏത്? ബിൽ അസ്മാ, അസ്മാ ഇസ്മ എന്നുള്ള പ്രത്യേകത നീങ്ങും. അഥവാ ഇന്നമക്ക് ശേഷം ഫീലും വരും. ഇന്നക്ക് ശേഷം നമ്മൾ എന്തേ പറഞ്ഞിട്ടുള്ളതെന്നോ, ഇസ്മേ വരുള്ളൂ എന്നേ പറഞ്ഞിനി. ആ ഇഖ്തിസാസ് നീങ്ങും. ഇല്ല ലൈത്ത, ലൈത്തയിൽ ഒഴികെ. ഇനി ലൈത്തക്കുള്ള നിയമം പറയുന്നു, ഫയജൂസ് യമാലുഹ, ലൈത്ത വന്നാൽ യമാൽ നടത്തും. അമൽ ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാം, വൈൽഗാഉഹ ഇൽഗാ ആയിട്ടും പറയാം. ഓക്കെ, വലാ യസൂൽ ഇഖ്തിസാസുഹ ബിൽ അസ്മ, ഇസ്മ എന്നുള്ള ഇഖ്തിസാസ് അവിടെ നീങ്ങൂല. ഏ ഉണ്ടോ? അപ്പോൾ നീങ്ങൂല എന്ന് പറഞ്ഞാൽ ഉണ്ടാവും എന്നർത്ഥം അല്ലേ? അപ്പോൾ ഇസ്മേ അവിടെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇനി നമുക്ക് തംരീന് രണ്ട് നോക്കൂ, ഒന്ന് വായിക്കുമ്പോൾ കുറേ സമയം പിടിക്കും. എന്താണ് അവിടെ പറയണേ? ബയ്യൻ മാ ജാ ആമിലം വ മാ ജാ വയർ ആമിലം മിൻ ഇന്ന വഹവാത്തിയ ഫിൽ ഇബാറാത്തിൽ ആത്തിയ വവലായി സബബിൽ ഇൽഗാഇ ഫീമ ലം യഅമൽ മിൻഹാ. മനസ്സിലായല്ലോ? അമൽ ചെയ്യുന്നതും അമൽ ചെയ്യാത്തതും പറയാം. ഇന്നൽ മതറ ഗസി, എന്താണ് ഒന്നാമത്തെ വേറെണ്ടല്ലേ? ഇന്നമ റുജൂ, ഇന്നമ റുജൂ ഇലൽ ഹഖി ഫളീലത്തുൻ. പറയും ആ അതെന്താണ്, എന്തിനു ഉദാഹരണമാണ്? പിന്നെ അതിൽ മാ ചേർന്നു അല്ലേ, അപ്പൊ നിയമം ബ്രേക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇന്നൽ മത്തറ വസീറൻ, അവിടെയാ ആ ആമിലാണ് അല്ലേ, മജാ ആമിലൻ, അമൽ ചെയ്യുന്നതാണ്. ഇന്നൽ മത്തറ, ഇന്ന മേ എന്നൊന്നുമില്ല, ഇന്ന മാ എന്നൊന്നുമില്ലല്ലോ. ഇന്നവൽ അമാലു ബിന്നിയാത്ത്, എന്താണ് മാ ചേർന്നു. പിന്നെ കഅന്നൽ കസറ ജബലുൻ സാമിയുൻ, കഅന്നൽ കസറ കൊട്ടാരമായതുപോലെയുണ്ട്, ജബലുൻ ഷാമിഹുൻ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തെ പോലെയുണ്ട്. കുഴപ്പമൊന്നുമില്ല, അമൽ ചെയ്യും. അടുത്ത് കഅന്നമായ അഖിലുൽ ഹയവാൻ, എന്താ ആ മാ വന്നു, പിന്നെ ഫീലും വന്നില്ലേ. യെസ്, പിന്നെ ഇവിടെ അതെന്താണ് അമൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ സതഅലമൂൻ അന്നമാ യുകാഫിയൽ മുജിദ്, അന്നമാ മാ വന്നു, അപ്പൊ നിയമം ബ്രേക്കായി. അങ്ങനെ ബാക്കിയുള്ളൊക്കെ നോക്കുക. ഓക്കെ, ഇനി എന്താണ് സിൽ ഇന്ന വഹവാത്തിയ ഫിൽ ജുമല്ലാത്തിയ ബിമ സായിദ വബയ്യൻ മാ യജിബ ഇഹ്മാലുഹു മിമ്മ മിൻഹ മാ യജൂസു. എന്താ പറഞ്ഞേ? ഇന്ന റീഹ ശദീദത്തുൻ, ഇന്ന റീഹ ശദീദത്തുൻ. ഇനി ആ പിന്നെ പിന്നെ മാ ചേർത്തിട്ട് പറയും, ഇന്നമ റീഹോ ശദീദത്തുൻ യജിബുൽ ഇഹ്മാൽ. ഓക്കെ, അടുത്തെന്താ? ഇന്ന അതിനൽ ഹിസാനി സഗീറ താനി,
അങ്ങനെയല്ലേ ചിർപ്പിച്ചല്ലേ. ഇന്ന ഉദിനൽ ഹിസാനി ചെവി, പിന്നെ കുതിരയുടെ രണ്ട് ചെവികൾ, അത് രണ്ടും സ്വഗൈറ താനി. ആ അപ്പൊ ഇന്നമാ വെച്ചിട്ട് പറയും, ഇന്നമാ ഉദിന അൽ ഹിസാനി, മറ്റേ ഉദിനയിൽ ഹിസാനി എന്നാണ് നെസ്ബ് വരണം. ഇവിടെ നിയമം ബ്രേക്കായി, ഇന്നമാ ഉദിനൽ ഹിസാനി സ്വഗൈറ താനി. ഓക്കെ, തീർച്ചയായും ജിറാഫ് തൊവീലത്തിൽ ഒനുക്കി, പിന്നെ കഴുത്ത് നീണ്ടതാണ്. ആ പിന്നെ അന്നമ ജറാഫത്ത് തൊവീലത്തിൽ ഒനുക്കി കേട്ടോ, നിയമം ബ്രേക്ക് ചെയ്തു. അപ്പൊ മനസ്സിലായല്ലോ. ആറാമത്തെ നോക്കി, പറയണട്ടോ ചേർത്തോളി. പിന്നെ ഒന്നുകൂടെ പറയണ്ടോ, അദ്ഖിൽ ഇന്ന അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലാത്തിയ വജഅൽഹ മറത്തൻ മക്റൂനത്തൻ ബിമാ അസായിദ മറത്തൻ ഗൈർ മക്നൂന മക്റൂന വസ്കുൽ അവാഖിറൽ കലിമാത് ഫിൽ ഹാലതൈൻ. ഓക്കെ, വെരി ഗുഡ്. അൽ ഖമറു മുളിഉൻ, ആ ഇന്നമ വെച്ചിട്ട് പറയും, ഇന്നമൽ ഖമറു മുളിഉൻ, മാ ഒഴിവാക്കിട്ട് പറയും, ഇന്നൽ ഖമറ മുളിഉൻ. അസൗബു നളീഫുൻ, പുസ്തകത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവർക്കും ചെയ്യുക ഇതേപോലെ കേട്ടോ. ഇന്നമ സൗബു നളീഫുൻ, ഇന്ന സൗബ നളീഫുൻ. അൻ നീലു ഫാഇലുൻ, ഇന്നമ നീലു ഫാഇലുൻ, ഇന്ന നീല ഫാഇലുൻ. അൽ 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 ബിനാഉ ഷാഹിഖുൻ, ആ ഇന്നമൽ ബിനാഉ ഷാഹിഖുൻ, ഇന്നൽ ബിനാഉ ഷാഹിഖുൻ. ഓക്കെ, അസഫീനത്തു സായിറത്തുൻ, ഇന്നമ സഫീനത്തു സായിറത്തുൻ, ഇന്നമ സഫീനത്തു സായിറത്തുൻ. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ളൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ അദ്ഖിൽ ലൈതമ അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലാത്തിയ വളബിത്സ് അവാഖിറൽ കലിമാത്തി ബിശക്കൽ വബയ്യിൻ മാ യജൂസു ഫിൽ ലബ്തി. അതായത് ലൈത്ത് ചേർക്കാനാണ് പറയുന്നത്. ലൈത്ത് ചേർക്കുമ്പോൾ നിയമം ഓർക്കുക ആദ്യം. എന്താണ് നിയമം? വെച്ചിട്ടും പറ്റും, യമാലായിട്ടും പറ്റും, ഇൽഗ ആയിട്ടും പറ്റും. ഓക്കെ, അസ്സമാഉ എന്താണ്? മസീഹത്ത് എന്നോ. ആ അപ്പോൾ ലൈത്തമസ്സമാഉ മസീഹത്തൻ ജോസഫ് ഇസ്മിയാ റഫു എൻ എസ് ബ്. ലൈത്തമസ്സമാഉ എന്ന് പറയാം, ലൈത്തമസ്സമാഅ എന്ന് പറയാം. ലൈത്തമൽ ഹവാഉ മുഅ്തദിലൻ എന്ന് പറയാം, ലൈത്തമൽ ഹവാഉ മുഅ്തദിലൻ എന്ന് പറയാം. അങ്ങനെ ബാക്കിയൊക്കെ പറയാം കേട്ടോ. പക്ഷേ ലൈത്തിയിൽ രണ്ടും രണ്ടാൾക്കും പറ്റും. നിയമം വെച്ചിട്ടും പറയാം, നിയമമില്ലാതെയും പറയാം, പക്ഷെ ഫീല് ചേരൂല എന്ന് മാത്രമേ ഉള്ള പ്രശ്നം അവിടെ ഉള്ളൂ. അടുത്തത് എന്താ പറയണേ, എന്താ പറയണേ, കവിൻ സിത്ത് ജുമ്ല ദസ്തമിൽ അസലാസത്തിൽ ഉലാ മിൻഹ അല ഇന്നൽ മുത്തസില മാ അസായിദ വസലാസത്ത് സാനിയ അല അന്നൽ മുത്തസില ബി മാ അസായിദ ഇലൻ വസ്കുൽ അവാഖിർ കലിമാത്ത് ഇന്നമൽ അമലു ഷറഫുൻ ഇന്നമൽ മറലു ഇബ്തിദാഉൻ ഇന്നമൽ ഇൽമു നൂറുൻ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇന്നമയ്ക്ക് വരുമ്പോൾ ആദ്യത്തിലാണ് വരിക. അന്നമയാണെങ്കിൽ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഫഹിംതു അന്നമൽ ഹയാത്തു കഫാഉൻ ഉഖ്ബിർതു അന്നമൽ ഹയാത്തു മതാഉൻ റൈതു അന്നമൽ ഖുലൂബു മുതഖല്ലിബത്തുൻ മുതഖല്ലിബത്തുൻ. ഇനിയെന്താ പറയണേ, യെസ് എവിടെ എവിടെ, ആ കവിൻ സിത്ത് ജുമലൻ ദശമിൽ സലാസൽ ഊലാ മിൻഹ അല കഅന്ന മുത്തസിലത്തും ബിമാ സായിദ വസലാസാനി അല ലാക്കിന്ന മുത്തസിൽ ആയതാൻ. ആ കഅന്നമൽ ഇൽമു ഹയാത്തുൻ കഅന്നമ, അപ്പം നിയമം ബ്രേക്ക് ചെയ്തു. കഅന്നമൽ ഇൽമു ഹയാത്തുൻ കഅന്നമ ബൈത്തുക കസ്റുൻ കഅന്നമൽ ഹഖു ശംസുൻ. ഇനി പിന്നെന്താണ്, ലാക്കിന്നമാ വെച്ചിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതുവരെ കരുതിയിട്ടില്ലല്ലോ. യെസ് അശംസു തോലിയത്തും വലാക്കിന്നമൽ ജവ്വ് ബാരിദുൻ അത്തുല്ലാബു ഹാദിറുന വലാക്കിന്നമൽ മുഅല്ലിമു ഗായിബുൻ അൽ ഖൈറു വഫീറുൻ വലാക്കിന്നമൽ ബറകത്തു ഗായിബത്തുൻ. പിന്നെന്താ പറയണേ, പിന്നെന്താ പറയണേ അടുത്ത്. യെസ് കവിൻ സലാസ ജുമ്ല ദസ്തമിൽ കുല്ലു മിൻഹാ അല ലൈത്താൽ മുത്തസിലും ബിമാ
ലെയ്ത്ത് ചേർത്തിടും പറയാം, ലെയ്ത്ത് ചേർക്കാനും പറയാം. ലെയ്ത്തമൽ ഗായിബ് യൗദു, ലെയ്ത്തമ റഹ്മത്തു. അപ്പം രണ്ടും പറ്റട്ടോ, ലെയ്ത്തമൽ ഗായിബു എന്നും പറയാം, ലെയ്ത്തമൽ ഗായിബ എന്നും പറയാം യൗദു. ലെയ്ത്തമ റഹ്മത്തു എന്നും പറയാം റഹ്മത്ത എന്ന് പറയാം തസൂദു. ലെയ്ത്തമൽ ബഖീലു എന്നും പറയാം ബഖീലു എന്നും പറയാം ബഖീല എന്നും പറയാം യജൂദു. ഓക്കെ, അടുത്തത് അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താ സാർ ഇങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് പോകണം, കാരണം ഇതൊക്കെ നമ്മൾ എത്രയോ പറഞ്ഞതല്ലേ, പിന്നെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനും പോകാണ്ട്. ഇന്നമാ സമരത്തുൽ ഇൽമി അൽ അമലു, ഇന്നമാ ഇന്നമാ ഇറാബ് വരുമ്പോൾ ശരിക്കും നോക്കുക, ഹർഫ് തൗക്കീദാണ്. മാ കാഫത്തുൻ അനിൽ അമൽ, കാഫത്തുൻ അനിൽ അമൽ ഇട്ടോ, മാക്ക് പറയാം. സമരത്ത് അല്ല മുബത്തത് മർഫു, കണ്ടങ്ങളെ ഇതുവരെ ഇന്ന ഇന്ന ഇസ്മു ഇന്ന എന്നൊക്കെ പറഞ്ഞിനി, ഇപ്പം പറയണ്ടോ, ഇല്ല മുബ്തദ മർഫു എന്നാണ് പറയണ്ട്. അതോടൊപ്പം മുദാഫുവാണ്. അൽ ഇൽമി എന്ന മുദാഫിനിലെ മജ്റൂർ, അൽ അമലു എന്നുള്ള ഖബറിൽ മുബ്തദ മർഫു, മനസ്സിലായൊക്കെ. ഓക്കെ, ഇന്നമൽ ബശാശത്തു ഹബിലു ഹബിലുൽ മവദ്ദതി ഉണ്ടോ, എന്താണ് ഇന്നമൽ ബശാശത്തു ഹബിലുൽ മവദ്ദതി, പറയും ഇന്ന എന്നുള്ള ഹർഫ് തൗക്കീദ് നെസ്ബ് മബിനീയ് അലൽ ഫത്തഹി, മാ എന്നുള്ളത് കാഫത്തിന് മബിനീൻ അല സുക്കൂനി. ബശാശത്ത് മുബത്തത് മർഫോം വലാമത്ത് റഫിയ ലൊമത്ത് ലാഹിറ, ഇനി ആരെങ്കിലും ഇസ്മു ഇന്നതൊക്കെ പറഞ്ഞ് പറയരുത്. യെസ്, ഹബിൽ പറഞ്ഞാൽ ഖബർ മർഫോം വലാമത്ത് റഫിയ ലൊമത്ത് ലാഹിറ വഹോ മുലാഫ്, അൽ മവദ്ദത്തി എന്ന മുലാഫു നിലയിൽ മജറോം വലാമത്ത് ജരി അൽ കസ്രത്ത് ലാഹിറ. ഇനി വജത്തു അന്നമ സ്വദാ സദാഖത്തുൽ ജാഹിലി തഅബുൻ തഅബുൻ. ഓക്കെ, വജത്തു ഞാൻ എത്തിച്ചു, അന്നമാ തീർച്ചയായും സദാഖത്തുൽ ജാഹിലി ജാഹിലിൻ്റെ ചങ്ങാത്തം തഅബുൻ, അത് നമുക്ക് ക്ഷീണമുണ്ടാക്കുന്നതാണ്. യെസ്, എന്ത് ഉദാഹരണങ്ങളല്ലേ. വജത്തു വജദ് ഫീൽ മാദി മബ്നിയൻ അല സുക്കൂനി, താ ലൊമീറിൻ മബ്നിയൻ അല ലൊമി ഫീ മഅലി റഫ്ഇൻ ഫാഇലി, അന്ന നല്ല ഹർഫ് തൗക്കീദ് വനസ്ബ്, പിന്നെ മബ്നിയൻ അൽ ഫതഹി മക്ഫൂഫത്തൻ, മാ എന്നുള്ള കാഫത്തുൻ അൽ അമലി മബ്നിയത്തൻ അൽ സുക്കൂനി, സദാഖത്ത് എന്ന് പറഞ്ഞാൽ മുബ്തദ മർഫൂ വഅലാമത്ത് റഫിയ ലമ്മത്തി ലാഹിറ വഹുവ മുലാഫ്. ആരോ പറഞ്ഞു സിദ്ദീഖ് സാർ തീരെ സ്പീഡിലാണ്. അൽ ജാഹിലു ജാഹിലി മുലാഫിനിലെ മജ്റൂറും വഅലാമത്ത് ജരിഹൽ കസ്രത്തിൽ ലാഹിറ, താബുൻ എന്നുള്ള ഖബറും മർഫൂം വഅലാമത്ത് റഫിയ ലമ്മത്തി ലാഹിറ, വജുംലത്തു അന്നമ അന്നമാ സദാഖത്തുൽ ജാഹിലി തഅബുൻ സദ്ദത്ത് മസദ്ദു മഫൂലൈ വജത. ഓക്കെ, അവസാനായിട്ട് ഇനി ഇല്ലല്ലോ, നോക്കിണ്ടോ. പിന്നെ അൽ ഇഖ്വാൻ കസീറൂൻ വലാകിന്നമൽ ഔഫിയാഉ ഖലീലൂൻ, ചങ്ങായിമാരൊക്കെ കൂട്ട സഹോദരങ്ങളൊക്കെ കുറേ ഉണ്ട്, വലാകിന്നമൽ ഔഫിയാ കുറച്ചുള്ളൂ, വാഗ്ദത്തം പാലിക്കുന്നവരെ കുറച്ചുള്ളൂ. അൽ ഇഖ്വാനു മുബ്തദ മർഫൂം വഅലാമത്ത് റഫിഹി അല്ലമ്മ, കസീറൂന എന്നുള്ള ഖബറുൻ മർഫൂൻ വഅലാമത്ത് റഫിഹി അൽ വാവ്, ലിഅന്നഹു ജമ്മ മുദക്കർ സാലിം. വലാകിന്നമാ വാ എന്ന് അത് പറയണ്ടേ, വാ എന്നുള്ളതാണ് അത്ഫാണ്. ലാക്കിൻ അറിഞ്ഞാൽ വലാക്കിന്ന മിൻ അഖവാത്തി ഇന്ന മബ്നിയത്തുൻ അൽ ഫതഹി മക്ഫൂഫ, മാ എന്നുള്ള കാഫത്തുൻ അൽ അമലി മബ്നിയത്തുൻ അൽ സുക്കൂനി, അൽ ഔഫിയ എന്നുള്ള മുബ്തദ മർഫൂം വഅലാമത്ത് റഫിയ ലമ്മത്തി ലാഹിറ, ഖലീലുന ഖബർ മർഫൂം വഅലാമത്ത് റഫിയ അൽ വാവ്, ലിഅന്നഹു ജമ്മ മുദക്കർ സാലിം. ഒറ്റ നോയുണ്ടല്ലേ. ലൈതമൽ ഗായാതു തുബ്ലൗ തുബ്ലൗ ബിൽ അമാനി, അപ്പോൾ അതും കൂടി ഉള്ളു അല്ലേ, ഇൻഷാല്ലാ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നല്ല. ലൈത്ത എന്ന് പറഞ്ഞാൽ മിൻ അഖവാത്തി ഇന്ന എന്ന് പറയാം, മബ്നിയത്തുൻ അൽ ഫതഹി മാ എന്നുള്ള കാഫത്തുൻ അൽ അമലി മബ്നിയത്തുൻ അൽ സുക്കൂനി, അൽ ഗായാത്ത് എന്നുള്ള മുബ്തദ മർഫൂം വഅലാമത്ത് റഫിയ ലമ്മത്തി ലാഹിറ, തുബ്ലൗ ഫീൽ മുദാരി മർഫൂം ലി തജർദി മിൻ നാസിബ് വൽ ജാസിമ വൽ ഫാഇൽ ളമീർ മുസ്തതിർ തഖ്ദീറുഹു ഹിയ ബിൽ അമാനി എന്നുള്ള ബി എന്നുള്ള ഹർഫ് ജറ് മബ്നിയൻ അൽ കസ്രി, അമാനി എന്ന ഇസ്മു മജ്റൂറും, ബിൽ ബായ് വഅലാമത്ത് ജരി അൽ കസ്രത്തി ലാഹിറ ബിൽ അമാനിയി ട്ടോ, വൽ ജുംലത്തുൽ ഫീലിയ ഫീ മഹല്ലി റഫിൻ ഖബറുൽ മുബ്തദ. പിന്നെ അത്രേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താവാ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലെ നമുക്ക് ലാ അന്നാഫിയത്തിൽ ജിൻസ് ജിൻസിനെ നഫി ചെയ്യുന്ന ലാമിനെ കുറിച്ച് പഠിക്കാം. അള്ളാഹു തആല തൗഫീക് നൽകുമാറാവട്ടെ. اللهم زدنا علما وحلما وعقلا وادبا وايمانا كاملا ربي تمم بالخير والسعاده اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا واسعا ولسانا ذاكرا في طاعتك ومرضاتك طويلا امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته